ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള യൂസർ കാറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കുക. ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ തന്നെ ബ്ലിതൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചിരിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഹ്യുണ്ടായുടെ i20 ആണ്. 2013 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. സ്പോർട്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്, പെട്രോൾ വേരിയൻ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 85,000 കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റേ കംപ്ലൈൻ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, അലോയ് വീൽസ്, DRL, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയർസും 70% ടയേഴ്സ് ഉണ്ട് വിത്ത് അലോയ് വീൽസ് ആണ് വണ്ടി. ഈ ഒരു 2013 രജിസ്ട്രേഷൻ i20ക്ക് ചോദിക്കുന്ന റേറ്റ് 365,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 365,000 ഇതിന് ചോദിക്കുന്നത്, അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ്, 85,000 കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. 2013 രജിസ്ട്രേഷൻ ആണ്, സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി അവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. നിസാൻ മൈക്ര 2015 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. പെട്രോൾ വേരിയൻ്റ് ആണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 70,000 കിലോമീറ്റർ ആണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫ്ലോ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, അതുപോലെ തന്നെ ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയർസും 70% ടയേഴ്സ് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2015 രജിസ്ട്രേഷൻ മൈക്രയൊക്കെ ചോദിക്കുന്ന റേറ്റ് 310,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്, അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഫോക്സ് ആൻഡ് പോളോ 2013 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 90,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിക്ക് പുതിയ ഫുൾ കവർ ഇൻഷുറൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയേഴ്സും പുതിയ ടയേഴ്സാണ് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2013 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 375,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്, അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം.
അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് റെനോ ഡസ്റ്റർ ആണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. RXL ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഡീസൽ വേരിയൻ്റ് ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 90,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് ക്ലേപ്ഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഡീഫോഗർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തൊക്കെ വന്നാൽ ഫ്രണ്ട് ടയർ പുതിയ ടയേഴ്സാണ് വരുന്നത്. ബാക്ക് ടയർ 60% മാത്രമേ ടയേഴ്സ് ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു 2012 രജിസ്ട്രേഷൻ ഡസ്റ്ററിനെ ചോദിക്കുന്ന റേറ്റ് 390,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ ഫുൾ വിവരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഫോർഡ് ഇക്കോസ്പോർട്ട് പരിചയപ്പെടാം. 2013 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. ടൈറ്റാനിയം പ്ലസ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 100,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, 4 എയർ ബാഗ്സ്, അതുപോലെ തന്നെ ABS CVD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, അലോയ് വീൽസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയേഴ്സും 70% ടയേഴ്സ് ഉണ്ട്. ഈ ഒരു 2013 രജിസ്ട്രേഷൻ എക്കോസ്പോർട്ടിന് ചോദിക്കുന്ന റേറ്റ് 525,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഇവരുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. മാരുതി സുസുക്കിയുടെ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന മാരുതി സുസുക്കി സിയാസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2015 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. VXC ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. VXC പ്ലസ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. പെട്രോൾ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 96,000 കിലോമീറ്റർ ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്ത് നോക്കുന്നാൽ 4 ടയേഴ്സും 70% ടയേഴ്സ് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2015 രജിസ്ട്രേഷൻ സിയാസിന് ചോദിക്കുന്ന റേറ്റ് 535,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വണ്ടിയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.